അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നോമ്പ് ബാത്തിലാകുന്ന വിധത്തിലുള്ള വാക്കുകളോ പ്രവർത്തനങ്ങളോ സ്വഭാവങ്ങളോ സംസ്കാരങ്ങളോ നമ്മളിൽ ഉണ്ടാകരുത്. ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, ഒരു മാസത്തോളമായി ഏകദേശം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയിലും ആശങ്കയിലുമൊക്കെ കഴിയുന്നവർ പലരുമുണ്ട്. ഏതായാലും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഭരണം അല്ലാഹു നൽകട്ടെ. രാജ്യത്തിന് ഉപകാരപ്പെടുന്ന എല്ലാ അർത്ഥത്തിലും രാഷ്ട്രത്തിന് സേവനം ചെയ്യുന്ന ഭരണാധികാരികളെ കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനം പോലെ വരും. പരിശുദ്ധമായ നോമ്പിന്റെ ഫലം നഷ്ടപ്പെടുന്ന രൂപത്തിൽ അനാവശ്യങ്ങൾ പറഞ്ഞും പ്രചരിപ്പിച്ചും അതിന്റെ പിന്നാലെ പോയും ഈ പരിശുദ്ധമായ നോമ്പിന്റെ മഹത്വം നഷ്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. മാത്രമല്ല, ഈ കൊറോണയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ഒരു കാരണവശാലും ആളുകളുമായി കൂടിക്കലരുന്ന രൂപത്തിൽ നമ്മുടെ മക്കളോ വേണ്ടപ്പെട്ടവരോ ഇടപെടുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. കരുതൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്നിത് ഏറെ വ്യാപിച്ച സാഹചര്യത്തിൽ നാം ഓരോരുത്തരും പ്രതിജ്ഞയെടുത്ത് ഇതിനെ തുരത്താനുള്ള പരിശ്രമം നടത്തണം. അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശമാണ് പകർച്ചവ്യാധികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെയും നിങ്ങൾ സ്വീകരിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇടകലരൽ ഒഴിവാക്കുക എന്നത്. റിസൾട്ട് വന്ന് അതിന്റെ പേരിലുള്ള ആഘോഷത്തിന്റെ പേരിൽ അനാവശ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അത് നമ്മളോടും ഈ സമൂഹത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നൊക്കെ തൽക്കാലം ആ സന്തോഷവും വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി അവനാന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാൻ ശ്രദ്ധിക്കുക. നാളെ ഇൻഷാ അല്ലാ നമ്മുടെ ഈ അനുഗ്രഹീത മജ്ലിസിൽ മഗ്ഫിറത്തിന്റെ 10 നമ്മളോട് വിട പറയുമ്പോൾ അതിൽ 10 മണിക്ക് ആരംഭിക്കുന്ന ഈ അനുഗ്രഹീത സംഗമത്തിൽ പങ്കാളികളാകാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ.